ഹായ്, ഇന്ന് നമ്മൾ പോകുന്നത് ഓൾഡ് ഗോവയിലേക്കാണ്. ഓൾഡ് ഗോവയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചർച്ചിലേക്കാണ് പോകുന്നത്. വെച്ചാൽ പുരാതന കാലത്തുള്ള ചർച്ചാണ്. അപ്പം അതിൻ്റെ കാഴ്ചകളിലേക്ക് അന്ന് പോകുന്നു കേട്ടോ. ഈ ചർച്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഇപ്പോൾ ഒരു പുതിയ ചർച്ച് വന്നിട്ടുണ്ട്. റോഡിൻ്റെ അപ്പുറം ഇപ്പുറമാണ് രണ്ട് ചർച്ചും വരുന്നത്. അത്യാവശ്യം നല്ല വലിയൊരു സ്ഥലത്താണ് ഈ രണ്ട് ചർച്ചും ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വീഡിയോഗ്രാഫി വളരെ കുറച്ച് പ്ലേസിൽ മാത്രമേ ഉള്ളൂ. അധിക പ്ലേസിലും വീഡിയോഗ്രാഫി അലൗഡ് അല്ല. ഓൾഡ് ഗോവയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചർച്ചിൻ്റെ പേര് ദ ബസിലിക്ക ഓഫ് ബോൺ ജീസസ് എന്നാണ്. ഇത് 1605 സ്ഥിതി നിർമ്മിച്ചത്. ഇവിടെ സെൻറ്റ് ഫ്രാൻസിസ് എക്സേവിയറിൻ്റെ ഒരു ശവകുടീരും ഉണ്ട്. അതുപോലെ തന്നെ ആളെ ഭൗതികാവശിഷ്ടങ്ങളും സൂക്ഷിച്ചിട്ടുണ്ട്. അതങ്ങനെയാണ് ഇത് ഈ ചർച്ച് അത് ഫേമസ് ആവുന്നത്. പിന്നെ ഗോവയിൽ തന്നെ ഉള്ള എല്ലാ ചർച്ചുകളും പ്ലാസ്റ്ററിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത ചർച്ചുകളാണ്. പക്ഷെ ഇത് ഒന്നും ചെയ്തിട്ടില്ല. ഡയറക്റ്റ് നമ്മുടെ കല്ല് മാത്രം വെച്ചിട്ടാണ് അന്നത്തെ കാലത്ത് ഉണ്ടാക്കി. പിന്നെ ഇത് പ്ലാസ്റ്ററിങ് ചെയ്തിട്ടില്ല. അങ്ങനൊരു വിശേഷം കൂടി ഈ ചർച്ചിനുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ടൈലാണ്, മാർബിളാണ്. നല്ല വില കൂടിയ മാർബിളാണെന്നാണ് അറിവ്. അപ്പം അതും കണ്ടിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. വെച്ചാൽ ഗോവയിൽ വരുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ചർച്ചാണ് ഇപ്പം ഞാൻ കാണിച്ചു തന്നത്. അപ്പം എല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യണം. എൻട്രി ഫീ കാര്യങ്ങളൊന്നുമില്ല. ചർച്ചിൻ്റെ ഫോട്ടോ എടുക്കുക, പുറത്തുനിന്നൊക്കെ എടുക്കുക. ഉള്ളിൽ കയറിയാൽ ചില ഏരിയകളിൽ മാത്രമേ നമുക്ക് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും അലൗഡ് ഇല്ലാത്തതുള്ളൂ. അത്രയും ഒരു വാല്യുബിളായിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റാത്തടുത്തുള്ളത്. അതുകൊണ്ടാണ് അത് അവർ അലൗഡ് ചെയ്യാത്തത് കേട്ടോ. നല്ല പഴക്കമുള്ള ചർച്ചാണ്. അതിൽ മെയിൻറ്റെയിൻ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇതുപോലെ നിൽക്കുന്നത് കേട്ടോ. ഒരു കുരിശിൻ്റെ സ്തൂപമുണ്ട്. അത്യാവശ്യം നല്ല ചെറിച്ചാട്ടോ, ഇത് നല്ല വലിപ്പമുണ്ട്. അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല. അപ്പം ഇവിടുന്ന് മടങ്ങണം. പിന്നെ ഇതുവേത്തിരി കത്തിക്കുന്ന സ്ഥലമാണ് ഇത്. പുതിയ പള്ളിയാണ് ഈ കാണുന്നത്. വിശാലമായിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ട് ഇവിടെ. രാത്രി കഴിഞ്ഞാൽ ഈ ലൈറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇനി നമ്മൾ പോണത് റോമിലേക്കാണ്. ഇവിടുന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉണ്ട്. രണ്ട് സ്ഥലത്ത് പോയിട്ട് നമ്മൾ പോസ്റ്റായി. ഒരു വാട്ടർഫാളിൻ്റെ അവിടെ പോയപ്പം അവിടെ എക്സ്ട്രാ പൈസ 1000 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് സ്കിപ്പായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നാഷണലിൻ്റെ ഒരു ഫോറസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ അതുപോലെ തന്നെ വലിയൊരു എമൗണ്ട് പറഞ്ഞതും കൊണ്ട് അവിടുന്ന് സ്കിപ്പായിട്ടാണ് ഇപ്പം ചർച്ച് കാണാൻ വേണ്ടി വന്നത്.